ഹായ് ഫ്രണ്ട്സ്, ലുബ്നാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ചിക്കൻ 65 എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ 65 റെസിപ്പി ആയിട്ടാണ്. അപ്പം അതിനായിട്ട് ഒരു 250 ഗ്രാം ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം എല്ലില്ലാത്ത ചിക്കൻ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ നാരങ്ങ നീര്, 1 ടേബിൾ സ്പൂൺ കട്ടതൈര്. പൊടികളെല്ലാം ചിക്കനിലേക്ക് പിടിക്കുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കാം. കോൺഫ്ലവറും അരിപ്പൊടിയും മുട്ടയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാനിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ചിക്കൻ 2 സൈഡും ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പില ഒരു 2-3 വറ്റൽമുളകും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 3 പച്ചമുളകും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, സാധാ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന്റെ പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലകളൊക്കെ ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് 2-3 മിനിറ്റും കൂടി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ 65 ഇവിടെ റെഡിയായി.
അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ.